നുണക്കഥകൾ കൊണ്ടും ആക്ഷേപങ്ങൾ കൊണ്ടും എതിരാളികളുടെ കൂടാരങ്ങളിൽ നിന്ന് തൊടുത്തുവിട്ട അസ്ത്രങ്ങൾ തടുത്ത് കെ എം ഷാജി ജയിച്ചു കയറി. പണ്ട് അഴീക്കോടെന്ന ചുവപ്പുകോട്ട കൈപ്പിടിയിലൊതുക്കിയ അതേ ആത്മവീര്യത്തോടെ. അഴീക്കോട് പ്ലസ് ടു കോഴാരോപണവുമായി ബന്ധപ്പെട്ട വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കിയതോടെ പൊളിഞ്ഞത് ഊതിവീർപ്പിച്ച നുണക്കഥകൾ. അഴീക്കോട് മണ്ഡലത്തിൽ നിന്ന് UDF സ്ഥാനാർത്ഥിയായി കെ എം ഷാജി ജയിച്ചു കയറിയതു മുതൽ തുടങ്ങിയ CPM പരാക്രമമാണ് ഹൈക്കോടതി വിധിയോടെ പൊളിഞ്ഞത്. വികസനം മരീചികയായിരുന്ന അഴീക്കോട്ട് വികസനത്തിന് അംഗീകാരമായി കെ എം ഷാജിയെ രണ്ടാം തവണ തെരഞ്ഞെടുത്തപ്പോഴും ശക്തമായിരുന്നു CPM മുന്നിൽ നിന്ന് കളിച്ച രാഷ്ട്രീയ നെറുകേടുകൾ. ഷാജിക്കെതിരെ നിന്നവരെയെല്ലാം തങ്ങളുടെ ഇംഗിതത്തിന് ഉപയോഗപ്പെടുത്തുകയായിരുന്നു CPM. തെരഞ്ഞെടുപ്പ് വേളയിലും ഷാജിക്കെതിരെ നിരവധി ആരോപണങ്ങൾ ഉയർത്തിയ CPM നെറികേടിന്റെ തുറുപ്പ് ചീട്ടുകളും ഇറക്കിയിരുന്നു. ഷാജി അഴീക്കോട് നിന്ന് പരാജയപ്പെട്ട് മടങ്ങിയപ്പോഴും വിടാതെ പിന്തുടരുകയായിരുന്നു CPMഉം ലീഗ് വിരുദ്ധരും. ഷാജി രണ്ടാം ഘട്ടവും അഴീക്കോട് മത്സരിച്ചപ്പോൾ പത്രികാ സമർപ്പണം മുതൽ MLA സ്ഥാനത്തുനിന്ന് അയോഗ്യനാക്കുന്നിടം വരെയും എത്തിയിരുന്നു CPM അവിശുദ്ധ കൂട്ടിന്റെ ചരടുവലികൾ. തിരഞ്ഞെടുപ്പ് വേളയിലെ ആരോപണങ്ങളുടെ മുനയൊടിഞ്ഞ ഘട്ടത്തിലാണ് നട്ടാൽ കുരുക്കാത്ത കോഴ ആരോപണങ്ങളുമായി രംഗത്തെത്തിയത്. എന്നാൽ കേസിന്റെ ഒരു ഘട്ടത്തിലും കുലുങ്ങിയില്ല. നെറികേടുകൾക്കെതിരെ ശബ്ദിച്ച് CPMന്റെ വർഗീയ ഫാസിസ്റ്റ് ശക്തികളുടെ കണ്ണിലെ കരടായി മാറിയ കെ എം ഷാജി അഴീക്കോട്ടെ തന്റെ വീട്ടിൽ ED പരിശോധന നടത്തിയപ്പോഴും സദാ പുഞ്ചിരിയോടെ മാധ്യമ ചോദ്യങ്ങളെ നേരിട്ടു. സ്വത്തുക്കൾ കണ്ടുകെട്ടിയപ്പോഴും നിലപാടിൽ മാറ്റം വരുത്താതെ മുസ്ലിം ലീഗ് വേദികളിൽ നിറഞ്ഞു നിന്നു. ദൈവത്തിങ്കലുള്ള വിശ്വാസമാണ് കെ എം ഷാജിയെ മാധ്യമങ്ങൾക്കു മുന്നിലും അക്ഷോഭ്യനായി പ്രതികരിക്കുന്ന തലത്തിലെത്തിച്ചത്. ഒടുവിൽ കേസ് ഷാജിക്ക് അനുകൂലമാകുമ്പോൾ ഷാജിയെ തളക്കാമെന്ന കണക്കുകൂട്ടലിൽ CPMനൊപ്പം സർക്കാരും കളത്തിലിറങ്ങിക്കളിച്ച രാഷ്ട്രീയ നെറികേടിനും അന്ത്യം കുറിക്കുകയായിരുന്നു. കേസ് നിലനിൽക്കില്ലെന്ന ഷാജിയുടെ ഹർജി കോടതി അംഗീകരിച്ചാണ് പ്ലസ് ടു കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട കേസിൽ കെ എം ഷാജിക്കെതിരായ വിജിലൻസ് FIR ഹൈക്കോടതി റദ്ദാക്കിയത്. അഴീക്കോട് സ്കൂളിൽ ഹയർ സെക്കൻഡറി ബാച്ച് അനുവദിക്കാൻ കെ എം ഷാജി 25 ലക്ഷം രൂപ കോഴ വാങ്ങിയെന്നായിരുന്നു ആരോപണം. 2020ലാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായിരുന്ന CPM നേതാവ് കുടുവൻ പത്മനാഭന്റേതായിരുന്നു പരാതി. നിറഞ്ഞു നിന്നു പുഞ്ചിരിയാൽ വർദ്ധിത വീര്യത്താൽ. കോഴ ആരോപണവുമായി ബന്ധപ്പെട്ട പരാതി ഉയർന്നതു മുതൽ ഭയമേതുമില്ലാതെ വർദ്ധിത വീര്യത്തോടെ സംസാരിച്ച ഷാജി വിജയ ശ്രീലാളിതനായി നിറഞ്ഞു നിൽക്കുമ്പോൾ തകർന്നടിഞ്ഞത് CPM ഉൾപ്പെടെ എതിരാളികളുടെ മനക്കോട്ടകൾ. ഒളിച്ചോട്ടത്തിനു മുതിരാതെ രാജ്യത്തെ നിയമ സംവിധാനങ്ങളെ പൂർണ്ണമായും അനുസരിച്ച് മണിക്കൂറുകളും ദിവസങ്ങളും എല്ലാവിധ അന്വേഷണങ്ങളോടും സഹകരിക്കുകയായിരുന്നു ഷാജി.